ബി ജെ പി ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദ കേന്ദ്രമന്ത്രിസഭയിലെത്തിയതിന് പിന്നാലെ അടുത്ത അധ്യക്ഷൻ ആരാകൂ ചോദ്യം ഉയരുന്നുണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിലെ അവസ്ഥയല്ല ഇപ്പോൾ ബി ജെ പിക്ക് വലിയ പ്രതീക്ഷയോടെ മോദി ഗ്യാരണ്ടി പറഞ്ഞ് തെരഞ്ഞെടുപ്പിനെ നേരിട്ട ബി ജെ പിക്ക് കനത്ത തിരിച്ചടിയാണുണ്ടായത് അതിനാൽ ബി ജെ പി അധ്യക്ഷൻ്റെ തെരഞ്ഞെടുപ്പും ശ്രദ്ധയോടെയായിരിക്കും ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം പ്രഖ്യാപിച്ചതിന് പിന്നാലെ നദ്ദ മന്ത്രിസഭയിലേക്ക് എന്ന സൂചന വന്നു തുടർന്ന് ശിവരാജ് സിംഗ് ചൌഹാൻ ധർമ്മേന്ദ്ര പ്രധാൻ എന്നിവയുടെ പേരുകളാണ് അധ്യക്ഷ സ്ഥാനത്തേക്ക് ഉയർന്നത് എന്നാൽ ഇരുവരും മന്ത്രിസഭയിൽ ഇടം പിടിച്ചതോടെയാണ് അധ്യക്ഷൻ ആരാകുമെന്ന സസ്പെൻസ് നീളുന്നത് അധ്യക്ഷ സ്ഥാനത്തേക്ക് ഒരു വനിത എത്തിയേക്കുമെന്ന റിപ്പോർട്ടുകളും അതിൻ്റെ പുറത്തു വരുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ സ്മൃതി ഇറാനി അധ്യക്ഷയാകുമെന്ന സൂചനയുണ്ട് ഏറെ പ്രതീക്ഷയോടെ അമേധിയിൽ തെരഞ്ഞെടുപ്പിനെ നേരിട്ട സ്മൃതി ഇറാനിക്ക് കനത്ത പരാജയമാണ് ഏറ്റുവാങ്ങേണ്ടി വന്നത് ബി ജെ പിക്ക് ഏറ്റ കനത്ത തിരിച്ചടികളാണ് അമേഥിയിൽ സ്മൃതി ഇറാനിയുടെ പരാജയവും വാരാണസിയിൽ പ്രധാനമന്ത്രി മോദിയുടെ ഭൂരിവേഷം ഗണ്യമായി കുറഞ്ഞതും ഗാന്ധി കുടുംബത്തിൻ്റെ മണ്ഡലമെന്ന് പേരുകിട്ട അമേഥിയിൽ ഗാന്ധി കുടുംബത്തിന്റെ വിശ്വസ്തൻ കിഷോരിലാൽ ശർമ്മയാണ് ജയിച്ചത് ആദ്യ ദളിത് വനിതാ പ്രസിഡന്റിനെ നൽകിയ ബി ജെ പി ചരിത്രപരമായ തീരുമാനം എടുക്കുമെന്ന് കരുതുന്നവരേറെയാണ് സ്ത്രീ വോട്ടർമാർക്കിടയിൽ സ്വാധീനം ഉണ്ടാക്കാൻ വനിതാ അധ്യക്ഷ പദവിയിലൂടെ സാധിക്കുമെന്നും ബി ജെ കൂട്ടുന്നുണ്ട് രണ്ട് മോദി മന്ത്രിസഭകളിലും സ്മൃതി ഇറാനി അംഗമായിരുന്നു മാത്രമല്ല മോദിയുടെ വിശ്വസ്തയുമാണ് സ്മൃതി മറ്റു ചില പേരുകളും ബി ജെ അധ്യക്ഷ സ്ഥാനത്തേക്ക് പറഞ്ഞു കേൾക്കുന്നുണ്ട് വിനോദ് താവ്ഡെ കെ ലക്ഷ്മൺ സുനിൽ ബെൻസാൽ ഓം മാത്തൂർ എന്നിവരുടെ പേരുകളാണ് സജീവമായി കേൾക്കുന്നത് മഹാരാഷ്ട്ര മുൻ മന്ത്രിയും ബി ജെ പിയുടെ ജനറൽ സെക്രട്ടറിയുമാണ് വിനോദ് താവ്ഡെ ബി ജെ പിയിൽ ശക്തമായ സ്വാധീനമുള്ള ആളുമാണ് ബി ജെ പിയുടെ ഒ ബി സി മോർച്ച അധ്യക്ഷനാണ് തെലങ്കാനയിലെ മുൻ പാർട്ടി അധ്യക്ഷൻ കൂടിയായ കെ ലക്ഷ്മൺ സുനിൽ ബെൻസാൽ നിലവിൽ പാർട്ടി ജനറൽ സെക്രട്ടറിയാണ് തെലങ്കാന ഒഡീഷ എന്നീ സംസ്ഥാനങ്ങളുടെ ചുമതലയും വഹിക്കുന്നുണ്ട് യുപിയുടെ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി ആയിരുന്നപ്പോൾ നടത്തിയ ഇടപെടലുകൾ യു പി രാഷ്ട്രീയത്തിൽ വലിയ മാറ്റമുണ്ടാക്കി ആർ എസ് എസിന്റെ ശക്തമായ പിന്തുണയും ബെൻസാലിനുണ്ട് ഓം മാത്തൂർ രാജസ്ഥാനിൽ നിന്നുള്ള രാജ്യസഭാംഗമാണ് ആർ എസ് എസ് പ്രചാരകായ അദ്ദേഹത്തിന് ഗുജറാത്തിന്റെ ചുമതല കൂടി ഉണ്ടായിരുന്നു ഏറെ നിർണായകമായ ഘട്ടത്തിലൂടെയാണ് ബി ജെ പി കടന്നു ആർ എസ് എസ് മേധാവി മോഹൻ ഭഗവത് മോദി സർക്കാരിനെതിരെ പരസ്യമായി രംഗത്ത് വന്നത് ബി ജെ പി അമ്പരപ്പിച്ചിരിക്കുകയാണ് പ്രതിപക്ഷത്തെ തകർക്കാൻ ശ്രമിക്കരുതെന്നും മണിപ്പൂർ കലാപം പരിഹരിക്കാൻ അടിയന്തര നടപടി ഉണ്ടാകണമെന്നുമാണ് മോഹൻ ഭഗവത് തുറന്നടിച്ചത് അതിനാൽ ആർ എസ് എസുമായി അടുപ്പമുള്ള ഒളാകും ബി ജെ പി അധ്യക്ഷനായി വരിക എന്ന വിലയിരുത്തലുമുണ്ട്